പാചകവാതകത്തിന്റെ വില ഒറ്റയടിക്കാണ് കൂട്ടിയിരിക്കുന്നത്. വീട്ടാവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില സിലിണ്ടർ ഒന്നിന് 50 രൂപയാണ് കൂട്ടിയത്. കൊച്ചിയിൽ ഇതോടെ വില 956 രൂപയാണ് ഒരു സിലിണ്ടറിന് എത്തിയിരിക്കുന്നത്. 5 കിലോയുടെ ഒരു ചെറിയ സിലിണ്ടറിന്റെ വില 13 രൂപയാണ് ഒന്നിന് കൂടിയിരിക്കുന്നത്. ഈ സിലിണ്ടറിൽ ഇതിന്റെ പുതിയ വില 352 രൂപയാണ്. ഇതോടൊപ്പം 2.5 വർഷത്തിനിടെ 350 രൂപയുടെ വർധനവാണ് ഇതുവരെ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ധനവിലയും ഇതോടൊപ്പം കൂടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ ആയ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ ഇടവേളയുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ വീണ്ടും കൂടിയിരിക്കുകയാണ്. പെട്രോൾ വില ലിറ്ററിന് 88 പൈസയാണ് കൂടിയിരിക്കുന്നത്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വർധനവ്. അതിനുശേഷം ഡീസൽ വിലയും ഇതോടൊപ്പം തന്നെ കൂടിയിട്ടുണ്ട്. ഡീസൽ വില ഒരു ലിറ്ററിന് 85 പൈസയാണ് കൂടിയിരിക്കുന്നത്. ഏതാണ്ട് വലിയ ഒരു 4.5 മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു വിലവർദ്ധന ഉണ്ടായിരിക്കുന്നത്. 138 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിലവർദ്ധനവ് ഉണ്ടായിരിക്കുന്നത്. ഇനി കുടുംബ ബജറ്റൊക്കെ താളം തെറ്റുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വിലവർദ്ധനവ് പോകുന്നത്. ജനങ്ങളുടെ പ്രതികരണം നോക്കുകയാണ്. കൃഷ്ണമോഹൻ നൽകും ജനങ്ങളുടെ പ്രതികരണം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ധന വിലവർദ്ധന വീണ്ടും സാധാരണക്കാരൻ്റെ നടുവൊടിക്കുകയാണ്. അവരുടെ കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിക്കുന്ന അവസ്ഥയാണ്. എങ്ങനെയാണ് ഈ വിലവർദ്ധനയോട് സാധാരണ ജനങ്ങൾ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം. വിലവർദ്ധനവ് എന്ന് പറഞ്ഞാൽ കോവിഡ് ആ മഹാമാരി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുമെല്ലാം ഒന്ന് റെഡിയായി വരുന്ന സന്ദർഭത്തിലാണ് ഈ വിലക്കയറ്റം വരുന്നത്. ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് താങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് 1-ാമത് ഓട്ടം കുറവാണ്. ഇനിയിപ്പോൾ ഇത് വർധന വരുമ്പോൾ ഞങ്ങൾ ഇനി കൂടുതൽ പൈസ വാങ്ങുമെന്നുള്ള ഒരു പേടിയൊക്കെ ജനത്തിനുണ്ട്. വാങ്ങാതിരിക്കാനും പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഞങ്ങൾ. ഇപ്പം ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ, ഇനി ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ഇത് കാരണം ഞങ്ങൾ നേരത്തെ ഓടിക്കൊണ്ടിരുന്നതിൻ്റെ പകുതി ലാഭം നമുക്കിപ്പോൾ ഓടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവരിങ്ങനെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക? പെട്രോളിനും ഡീസലിനും മാത്രമല്ല പാചകവാതകത്തിന് കൂടി വില കൂടുന്നത് വീട്ടമ്മമാർക്കും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഗ്യാസിന് വില കൂടിയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. തൊഴിലും വില ഇല്ലാത്ത സമയം ഈ കൊറോണയും മറ്റുള്ള ഈ രോഗങ്ങളൊക്കെ ഒന്ന് എങ്ങനെ ജീവിക്കാൻ അറിയത്തില്ല. എന്ത് കണ്ടിട്ടാണോ ഇങ്ങനെ വില കൂടുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പണ്ട് ഗ്യാസിനൊന്നും വില കൂട്ടിയാൽ ആകെ തകർന്നു പോകും ഞങ്ങൾ. മറ്റുള്ള ചിലവുകളും ചുരുക്കേണ്ട സ്ഥിതിയാണല്ലോ. പിന്നെ ചുരുക്കാതെ പറ്റത്തില്ലല്ലോ. ചിലവ് എങ്ങനെ ചുരുക്കാൻ പറ്റും? നടത്തിക്കൊണ്ടിരിക്കുന്ന ചിലവ് പെട്ടെന്ന് ചുരുക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. അത് നമ്മൾ മാസം ശമ്പളവും അതുപോലെ തന്നെ ഡെയിലി വേജസ് ഒക്കെ ഒന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സബ്സിഡി കുറച്ച് എല്ലാം കിടച്ച് ഇപ്പം കൂട്ടി ഇനിയും കൂടും. സഹിക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ മോടിയും പറഞ്ഞ അളപ്പാണ് ഇപ്പോഴും. ഇന്ധന വിലവർദ്ധനയിൽ ഇങ്ങനെ രൂക്ഷമായി പ്രതികരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാകുമെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതോടൊപ്പം രാജ്യത്ത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഒപ്പം യുദ്ധം തുടരുകയാണ്. ലോകത്തെങ്ങും വിലക്കയറ്റത്തിൻ്റെയും പ്രതിസന്ധികളുടെയും വാർത്തകളാണുള്ളത്. അതുകൊണ്ട് തന്നെ വിലക്കയറ്റം ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആശങ്ക. അത് ഏതുവരെ എത്തുമെന്നുള്ള കാര്യമാണ് അഭിലാഷ് ജി നായർ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് പ്രതീക്ഷിച്ച ആ തീരുമാനം ഒടുവിലെത്തി. പക്ഷേ കേട്ടപ്പോൾ ചെറിയ ആശ്വാസമായിരുന്നു പലർക്കും. 80 പൈസ മാത്രമല്ലേ കൂടിയുള്ളൂ, 10-15 രൂപ വരെ കൂടുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ചെറിയ വിലവർദ്ധനവല്ലേ ഉള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ ഉറപ്പിക്കാനാകില്ല. എണ്ണക്കമ്പനികൾ എല്ലാ ദിവസവും വില പുതുക്കി നിശ്ചയിക്കാൻ തുടങ്ങിയതോടെ വിലവർദ്ധന ഇനി മിക്ക ദിവസങ്ങളിലും ഉണ്ടാകാനാണ് സാധ്യത. ഒറ്റയടിക്ക് വില കൂട്ടുന്നതിന് പകരം പതുക്കെ പതുക്കെ വില ഉയർത്തുന്ന രീതിയാകും കമ്പനികൾ സ്വീകരിക്കുക. അതുകൊണ്ട് വരും ദിവസങ്ങളിലും വിലവർദ്ധന പ്രതീക്ഷിക്കാം. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എണ്ണവില വർധന സർക്കാർ മരവിപ്പിച്ച സമയത്ത് $82 ക്രൂഡ് ഓയിലിൻ്റെ വില. അതിപ്പോൾ $118. അതുകൊണ്ട് വില പതുക്കെ കൂടാനാണ് സാധ്യത. ഇതോടെ എല്ലാ മേഖലയിലും വിലക്കയറ്റമുണ്ടാകും. ഓട്ടോ ടാക്സി നിരക്ക് കൂടുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ബസ് ചാർജ് വർധനയ്ക്കായി സ്വകാര്യ ബസ്സുകൾ സമരത്തിന് തയ്യാറെടുക്കുന്നു. ചരക്ക് കടത്തുകൂലി ഇപ്പോൾ തന്നെ കൂടിക്കഴിഞ്ഞു. കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോറിക്കൂലി വർദ്ധിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. വിലക്കയറ്റം സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കും. പണപ്പെരുപ്പ തോത് ഉയരുന്നത് പലിശ നിരക്ക് വർധനവിനും കാരണമാകും. വായ്പകളുടെ പലിശ ഉയരും, ജീവിത ചെലവ് കൂടും. കൂലി കൂട്ടേണ്ട സാഹചര്യം പല മേഖലയിലും ഉണ്ടാക്കും. ഇതെല്ലാം സാമ്പത്തിക മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാനാണ് സാധ്യത. റഷ്യയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങുവാൻ ഇന്ത്യ നീക്കം ശക്തമാക്കിയതാണ് ഏക ആശ്വാസം. എണ്ണക്കമ്പനികൾ ഇത് സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇത് വിജയം കണ്ടാൽ ഇന്ധനവില വർധന കാര്യമായി രാജ്യത്ത് ഉണ്ടാകില്ല. അക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ വ്യക്തത ഉണ്ടാകൂ. മേഖലയിലും വിലക്കയറ്റമുണ്ടാകും, ചെലവുകൾ കുതിച്ചുയരുമെന്നുള്ള സൂചനകൾ തന്നെയാണ്. ഒപ്പം റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാനുള്ള ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്നതുകൂടി നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാത്തിരിക്കാം.